നമസ്കാരം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പിൽ വരാതെ തന്നെ വരവറിയിച്ച ആളാണ് തമിഴ് മക്കളുടെ ദളപതി വിജയ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട നാടകീയ മുഹൂർത്തങ്ങളാണ് തമിഴ്നാട്ടിൽ കുറച്ചുകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയ് തന്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ വരെ കേസ് കൊടുത്ത സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ഇതോടെ തമിഴ് രാഷ്ട്രീയം ഏകദേശം ഉറപ്പിച്ചു. എന്തെന്നാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല എന്ന്. പക്ഷേ വരാതെ തന്നെ വിജയ് വരവറിയിച്ചപ്പോൾ പിന്നെ തമിഴ് രാഷ്ട്രീയം മാറി മറിഞ്ഞതാണ് രാഷ്ട്രീയ ലോകം കാണുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആരാധകരോട് അടുത്ത തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വിജയ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തേക്കില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ച വിജയ് പക്ഷേ അണികളോട് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല ഓരോ വാർഡിലും പ്രത്യേകമായി ചിലർക്ക് ചുമതല നൽകിക്കഴിഞ്ഞു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പതിയെ ഇറങ്ങുകയാണ് എന്ന് തന്നെയാണ്. മാത്രവുമല്ല സംസ്ഥാനത്തെ 120 മണ്ഡലങ്ങളുടെ പരിശോധന വിജയ് പൂർത്തിയാക്കുകയും ചെയ്തു. ആരാധക സംഘത്തിന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മകളും തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തിടെ തമിഴ്നാട്ടിൽ 9 ജില്ലകൾ പുതുതായി രൂപീകരിച്ചിരുന്നു. ഇവിടെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നത്. മത്സരിച്ച 80% സീറ്റിലും വിജയിച്ച വിജയ് ആരാധക കൂട്ടായ്മ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രകടനം രാഷ്ട്രീയ പാർട്ടികളെ വരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതും AIADMK വരെ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് വിജയ് ആരാധകരുടെ വൻ വിജയം വന്നിരിക്കുന്നത്. തമിഴ് മക്കൾക്ക് വിജയോടുള്ള ആരാധനയുടെയും വിശ്വാസത്തിന്റെയും അടയാളമാണ് വിജയത്തിന് പിന്നിലെ കാരണമെന്ന് പറയാത്തവരായി ആരും തന്നെയില്ല. വിജയ് മക്കൾ ഇയക്കം ആദ്യമായിട്ടല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്നത്. ഇതിനു മുൻപ് 2019 ഇവർ മത്സരിച്ചിരുന്നു. 400 സീറ്റുകളിൽ മത്സരിച്ച് 128 സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. വിജയുടെ ചിത്രവും സംഘടനയുടെ കൊടിയും ഉപയോഗിക്കാൻ ഇത്തവണ വിജയ് അനുമതി നൽകിയിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. കാരണം ഇതിന് മുൻപ് ഇത്തരമൊന്നും ഉണ്ടായിട്ടില്ല. ഫോട്ടോയും പതാകയും ഉപയോഗിക്കാൻ വിജയ് അനുമതി നൽകി എന്നത് തന്നെയാണ് ഇത്തവണയുള്ള പ്രത്യേകതയെന്ന് VMI യുടെ ജില്ലാ നേതാവ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 159 സീറ്റുകളിൽ മാത്രമാണ് VMI മത്സരിച്ചത്. 129 സീറ്റിലും വിജയിക്കുകയും ചെയ്തു. മത്സരിച്ച 80% സീറ്റിലും ജയിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. മറ്റൊരു നേതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുമായി വിജയ് അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു. വിജയിച്ചവർക്ക് താരം സ്വീകരണം നൽകുകയും ചെയ്തു. ആരാധകരിൽ 14 പേർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അവർക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് മടങ്ങിയത്. പ്രധാന നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്താറുമുണ്ട്.